നീരജ് മേനോൻ, ബുദ്ധിപൂർവം തീരുമാനിച്ചോളൂ. ഒരാൾക്ക് പകരം ഇവരുടെ എല്ലാവരുടെയും ജീവൻ രക്ഷപ്പെടും. പിഴച്ചുണ്ടായതൊക്കെ തന്നെയാ, പക്ഷെ ഇവൾക്കൊരു ബന്ധമുണ്ട് ഞാനുമായി. അതുകൊണ്ട് ഇവൾക്ക് വേണ്ടി ഇവളുടെ ഭർത്താവിന് ഞാനൊരു സമ്മാനം കൊടുക്കും. ഞാൻ നിന്റെ ആഗ്രഹം പൂർത്തിയാക്കാം, പക്ഷെ നീ ഞങ്ങളെ എല്ലാവരെയും പോകാൻ അനുവദിക്കണം. ചെറിയ ഉടമ്പടിയാ, ഒരാളെ കൂടെ കൂട്ടു, മറ്റേത് ഉപേക്ഷിക്കും. ജീവിതത്തിൽ ഒന്നും വെറുതെ കിട്ടില്ല, തിരഞ്ഞെടുക്കേണ്ടി വരും, തിരഞ്ഞെടുക്കൂ. പറയൂ, നിനക്ക് ആരെയാണ് വേണ്ടത്? ജൂഹി അതോ അവനിയോ? നീ ഒരുത്തരം തരുന്നില്ലെങ്കിൽ എങ്കിൽ പിന്നെ നിന്റെ മനസ്സ് രണ്ടുപേരിലും ആണ്. മെഹർ എവിടേക്കും പോകുന്നില്ല. ഇവൾ ഞങ്ങളുടെ ബംഗ്ലാവിലെ കൊഹിനൂർ രത്നമാണ്. നിനക്ക് ഇവളുടെ വില എന്താണെന്ന് അറിയോ? അവൾ മെഹറല്ല, ജൂഹിയാണ്. ജൂഹിയുടെ ദേഹത്ത് ഒരു തരി മണ്ണെങ്കിലും വീഴ്ത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ മോശമായിരിക്കും. പണ്ഡിറ്റ്, ഓർത്തോളൂ നിങ്ങൾ. ഞങ്ങൾ ജൂഹിയെ 5 വർഷം മുമ്പ് ജീവനെടുത്ത് അവസാനിപ്പിച്ചതാണ്. പിന്നെ നിനക്കറിയോ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഈ കുട്ടിയെ ജൂഹിയിൽ നിന്നും മെഹറാക്കി മാറ്റിയതെന്ന്? ഇവൾ ജൂഹിയായിരുന്നപ്പോ ഇത്രയും സുന്ദരിയായിരുന്നില്ല. ഇപ്പൊ ഇവൾ മെഹറാണ്. മരിക്കും വരെ ഈ പെൺകുട്ടി ഞങ്ങൾക്ക് മെഹർ തന്നെയായിരിക്കും. ജൂഹിയായി തിരിച്ചു പോകാനുള്ള വഴി ഞങ്ങൾ കുറേ വർഷം മുമ്പേ അടച്ചു കഴിഞ്ഞു. പണ്ഡിറ്റ്, ജൂഹി എന്റെ കൂടെ തിരിച്ചു വരിക തന്നെ ചെയ്യും. നന്നായി കേട്ടോളൂ പണ്ഡിറ്റ്. ജൂഹി എവിടെ നിർബന്ധിച്ച് താമസിപ്പിച്ചതാണ്? ഇപ്പോൾ അവൾക്ക് അതിന്റെ ആവശ്യമില്ല. ജൂഹിയെ ഞങ്ങൾ തിരികെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. ശരി, വളരെ നന്നായി. നീരജ് ഒരു തീരുമാനം എടുത്തു. അവന് ജൂഹിയെ മതി. ജൂഹിയെ, അവനെ വേണ്ട. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ തീരുമാനമെടുത്തതാണ് രാജേശ്വരി വർമ്മ. എനിക്ക് ജൂഹിയെ വേണോ അതോ അവനിയോ വേണോ എന്ന് എന്റെ തീരുമാനം ഇത് മാത്രമായിരുന്നു. വിജയം ആരുടേതാകണമെന്ന്? നന്മയുടേതോ അതോ തിന്മയുടേതോ? വിജയം എപ്പോഴും നന്മയുടേത് മാത്രമായിരിക്കും. ഈ നിഷ്കളങ്കരായ പെൺകുട്ടികളെ കണ്ടോ നിങ്ങൾ? ഇവരെല്ലാവരും എന്റെ കൂടെ തിരികെ വരും. കാരണം തോൽവി എപ്പോഴും തിന്മയുടേതാണ്. പിന്നെ ഇന്ന് വിജയദശമിയുടെ ദിവസം കത്തുന്നത് രാവണനാണ്. കണ്ണടച്ചു പിടിച്ചിരിക്കുകയാണ് നിന്റെ. തുറന്ന് 4 ഭാഗത്ത് നോക്ക്. ഇത് രാമന്റെയും രാവണന്റെയും കഥയല്ല. നീ അഭിമന്യുവാണ് മോനെ. ഇതൊക്കെ എന്റെ ചക്രവ്യൂഹമാണ്. പിന്നെ ഇവിടെ നിന്നും പുറത്തു പോവുക എന്നത് അസാധ്യവുമാണ്. എന്നാൽ രാജേശ്വരിയുടെ മനസ്സ് ദയുള്ളതാണ്. അത് നിനക്ക് പുറത്തു പോവാനുള്ള അവസരം തന്നേക്കും. നീയാണ് തീരുമാനമെടുക്കേണ്ടത്. രാജേശ്വരി വർമ്മ പറയുന്ന സത്യമാണ്. ഇത് കലിയുഗമാണ്. ഇവിടെ വിജയം തിന്മയുടേതായിരിക്കും, നന്മയുടേതല്ല. നമ്മൾ തോറ്റിരിക്കുന്നു. നമ്മുടെ കയ്യിൽ ഇവിടെ നിന്ന് പുറത്തു പോകാൻ ഒരു വഴിയുമില്ല. നീരജ്, നീ എന്താ തോൽവി സമ്മതിക്കാത്ത? നിനക്ക് ഈ ആളുകൾക്കെതിരെ തെളിവ് ആവശ്യമായിരുന്നില്ലേ? തെളിവില്ലാതെ സിസ്റ്റം നിന്നെ സഹായിക്കില്ലല്ലോ. ഓർമ്മയില്ലേ, ഇവിടെ നിൽക്കുന്ന ഓരോ പെൺകുട്ടിയും ഓരോ തെളിവാണ്.
എന്നിട്ട് നമ്മൾ നിസ്സഹായരാണ്. എന്താണെന്നറിയോ? കാരണം ഇവർക്ക് പേടിയാണ്. ഇവരൊന്നും പുറത്തു പറയില്ല. ഇവർക്ക് അതിനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ തെളിവുമില്ല. ഇപ്പൊ നിന്റെ കയ്യിൽ അതിനുള്ള അധികാരവും ഇല്ല. ഇപ്പൊ നീ ഇവിടെ പോരാടാനാ വന്നത്. സസ്പെൻഷൻ. ഇപ്പൊ സിസ്റ്റം നിന്റെ കൂടെ ഇല്ല. നീരജ്, സിസ്റ്റം ഒരിക്കലും നന്മയുടെ കൂടെ നിന്നിട്ടില്ല. ഞാൻ കുഞ്ഞായിരുന്നു, നിസ്സഹായമായിരുന്നു. എന്റെ അമ്മ ഇവരെ കൊന്നു കളഞ്ഞു. ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ നീ ഈ രണ്ടുപേരെ നോക്ക്. ഇവർ നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളികളാ. എന്നിട്ടും ഇന്ന് ഇവർ നമ്മളെക്കാട്ടിയും ശക്തരായി നിൽക്കുന്നു. പിന്നെ ഈ സ്ത്രീ രാജേശ്വരി വർമ്മ, ഇവർക്ക് കോടതി ശിക്ഷ വിധിച്ചു. എന്നിട്ടും ഇവർ എന്റെ മുന്നിൽ നിൽക്കുന്നു. എന്ത് ചെയ്യാൻ സാധിക്കുന്നു നിയമത്തിന്? ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിയമം ഇവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്ന നീരജ്. ഇവര് പറഞ്ഞ ശരിയാണ്. നമ്മളാണ് ഈ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈശ്വരൻ പോലും ആഗ്രഹിക്കുന്നത് ഇവിടെ തിന്മയുടെ വിജയമാണ്, നന്മയുടെ തോൽവിയും. നീരജ്, ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ പോരാട്ടം എന്നോടല്ലേ? ശരി, ഇവിടെ തന്നെ അവസാനിപ്പിക്കാം അത്. നിങ്ങൾക്ക് എന്റെ നാശമല്ലേ കാണേണ്ടത്? എങ്കിൽ ചെയ്തോളൂ. ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇവരെ, ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരെ വെറുതെ വിടണം. രാജേശ്വരി വർമ്മ, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് വന്ന് എന്നെ ശിക്ഷിക്കൂ. നീരജ്, യുദ്ധം ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. ഇവരൊന്നും തോൽവി സമ്മതിക്കില്ല. ഞാൻ ഇല്ലാതാകുന്ന നിമിഷം വരെ. അവസാനിപ്പിക്കണ്ടേ എന്നെ? ശരി, ഞാനിതാ ഇവിടെ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. എന്റെ ജീവൻ എടുക്കാം നിങ്ങൾക്ക്. ഈ ലോകം കാണട്ടെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ എങ്ങനെ കച്ചവട ചരക്കാക്കി മാറ്റുന്നുവെന്ന്. എനിക്ക് അങ്ങനെ തോൽവി സമ്മതിക്കാൻ പറ്റില്ല. എന്റെ കൺമുമ്പിൽ വെച്ച് ഇവർ നിന്നെ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കത് കണ്ടു നിൽക്കാൻ ആവില്ല. അവനി ദുർഗാ ദുർഗാ, ഓർമ്മിപ്പിച്ചതിന് നന്ദി. ജോലി തടസ്സപ്പെടാൻ പാടില്ല. ബാലു, ഈ അപൂർവ നിമിഷം തീർച്ചയായും വീഡിയോയിൽ പകർത്തണം. അത് വീഡിയോയിൽ പകർത്തി നമ്മുടെ ACP. ഓ, ക്ഷമിക്കണം, ഇപ്പൊ ACP അല്ലല്ലോ. അപ്പോ അവനിയുടെ ഭർത്താവ് നീരജ് മേനോന് അയച്ചു കൊടുക്കണം. കാരണം അയാൾ ജീവിതകാലം മുഴുവൻ ഓർക്കണം ഈ രാഗിണി പണ്ഡിറ്റും രാജേശ്വരി വർമ്മയും ഒരുമിച്ച് നിൽക്കുന്ന പോരാട്ടത്തിന്റെ അവസാനം എങ്ങനെയുള്ളതായിരിക്കുമെന്ന്. നമ്മുടെ അതിഥികളെ വിളിക്കൂ. നിങ്ങൾ പേടിക്കണ്ട, പേടിക്കണ്ട, ഇവര് നമ്മുടെ അതിഥികളാ. ഇപ്പൊ പോലീസുമായി സൗഹൃദത്തിലാ ഞങ്ങൾ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലേലം ആരംഭിക്കട്ടെ. എന്ത് സൗന്ദര്യമാണ് ഈ കുട്ടിക്ക്! ഒരുപാട് വെറുപ്പാണ് എനിക്കിവളോട്. പക്ഷേ
ഇവളുടെ സൗന്ദര്യത്തിന് ഇത്ര കുറച്ച് വില കിട്ടിയാൽ പോരാ. നിരാശപ്പെടുത്തരുതന്നെ. എന്റെ അഭിമാനത്തിന് നേരെയുള്ള ചോദ്യമാണ്. ലേലം നിന്നു പോകാൻ പാടില്ല. മീന, നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു. നമ്മൾ പ്രകാശനെ കാത്തിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. ഇല്ല, ആന്റിക്ക് അറിയല്ലോ രാജേശ്വരി വർമ്മ അത്ര ദുഷ്ടയാവര്. ഇപ്പോ അതുലിനെയും അവരെ പോലെ തന്നെ ആക്കി തീർത്തിരിക്കുന്നു. സമയമില്ല നമ്മുടെ കയ്യില്. ഇനിയും കാത്തിരിക്കാൻ സാധിക്കില്ല. എനിക്കറിയില്ല അവനിപ്പോ ഏതവസ്ഥയിലായിരിക്കുമെന്ന്. തെറ്റെല്ലാം എന്റേത് തന്നെയാണ് നീന. ആയിഷയ്ക്ക് സംഭവിച്ചതുപോലെ ആയിഷയുടെ മോൾക്കും ഒരിക്കലും സംഭവിക്കരുതെന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷെ ആ കുരുത്തം കെട്ടവൻ രാജേശ്വരിയുടെ കൂടെ നിന്ന് നമ്മളെല്ലാരെയും ചതിച്ചു കളഞ്ഞല്ലോ. പ്ലീസ് ആന്റി, ഇങ്ങനെ വിഷമിക്കരുത്. എന്നെ നോക്ക്, ഞാനും അതുലിനെയും അവനെയും ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല. ഇതിലൊന്നും നമ്മുടെ ആരുടെയും ഒരു തെറ്റുമില്ല. അതുൽ നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ ഒരുപോലെ മണ്ണ് വരിയിടുകയായിരുന്നു. ഇപ്പൊ നമ്മൾ എത്രയും വേഗം അവിടെ എത്തണം. നീരജ് മേനോൻ, സന്തോഷായില്ലേ നിനക്ക്? എന്ത് ഡിമാൻഡാണ് നിന്റെ ഭാര്യയ്ക്ക് മാർക്കറ്റിലെന്ന്? നന്നായിട്ടുണ്ട് രാജേശ്വരി. ഞാൻ ഇപ്പോഴാ ഇവളുടെ സൗന്ദര്യം തിരിച്ചറിയുന്നത്. ഇപ്പൊ ഇവളുടെ വില വളരെ അധികമാണ്. അമ്മ എങ്ങനെയാണോ അങ്ങനെ തന്നെയാ മകളും. ഇവളുടെ അമ്മയെ കുറിച്ച് മിണ്ടി പോരുത്. അവരൊരിക്കലും നിങ്ങളെ പോലെ അല്ലായിരുന്നു. ദുർഗാ ദുർഗാ, ആരുടെയും കണ്ണുപെടരുത് നിന്റെ സൗന്ദര്യത്തിന്. ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും ഒരു ഉദ്ദേശമുണ്ടാവും. അത് മനസ്സിലാക്കാൻ നീ ശ്രമിക്കണം. എന്താണെന്നറിയോ, നിന്നെപ്പോലുള്ള പെൺകുട്ടികൾ ഈ സൊസൈറ്റിയിൽ ജീവിച്ചാൽ ആളുകൾക്ക് തോന്നും പിഴച്ചുണ്ടാകുന്നത് പാപമല്ലെന്ന്. പക്ഷെ അത് പാപമാണ്. അതുകൊണ്ട് നിന്നെപ്പോലുള്ള പിഴച്ച സന്തതികൾക്ക് മറ്റൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നിന്നെ അങ്ങോട്ട് അയക്കുന്നത് അത് നിനക്ക് നന്നായി ചേരും. എന്തിനു നിർത്തിക്കളഞ്ഞത്? തുടർന്നോളൂ. രാജേശ്വരി വർമ്മ, നിങ്ങളൊരു സ്ത്രീയാണോ? സ്വന്തം ചെറുമകളെ ഒരു വിൽപ്പന ചരക്കാക്കാൻ നാണം തോന്നുന്നില്ല നിങ്ങൾക്ക്? ഇല്ല നീരജ്, ഞാൻ ഇവരുടെ ചെറുമകളല്ല. ഇവരെന്റെ അച്ഛമ്മയും അല്ല. ഈ സ്ത്രീക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വളരെ നന്നായി അറിയാം. ഇവരേത് അറ്റം വരെ പോകുമെന്നും എനിക്കറിയാം നീരജ്. ഈ സ്ത്രീയെ എന്റെ അമ്മയെ കൊന്നു കളഞ്ഞത്. ഇവരെ ജയിലിൽ കിടക്കേണ്ടവരാ നീരജ്. എന്നിട്ട് ഇവരിവിടെ ദസറ ആഘോഷിക്കുന്നു. നിങ്ങൾ ആദ്യം എന്നെ കൊല്ലാൻ ശ്രമിച്ചു, കാരണം എനിക്ക് എല്ലാം അറിയാമായിരുന്നു. വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, എല്ലാരും അറിയട്ടെ. എന്തെന്നാൽ നീരജിനെ കൊല്ലാനുള്ള എല്ലാ പ്ലാനും നിങ്ങളുടേതായിരുന്നു. അവനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ കൊന്നുകളയും ഞാൻ. ഈ ഫോണിലെല്ലാം റെക്കോർഡ് ആയിട്ടുണ്ട്. അലി, അലി, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്.
വാക്കുകൊണ്ട് കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ ആ കളി ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞാൻ കാരണം ഇവിടെ ആരുടെയും ജീവൻ നഷ്ടപ്പെടില്ല. എന്റെ അവസാനമാണ് ഇവിടെ. രാജേശ്വരി വർമ്മയുടെ ശത്രുതയും ഇന്ന് ഇവിടെ അവസാനിക്കണം. എന്റെ അന്ത്യം സംഭവിച്ചു കഴിയുമ്പോ ആരും വെടിവെക്കില്ല. അവസാനത്തെ ലേലത്തിനായി കാത്തിരിക്കുന്നു ഞാൻ. ആര് കൊണ്ടുപോകും ഈ പാപിയെ ഇവിടുന്ന്? എന്താ ഞാനിപ്പോ ചെയ്യുക? എല്ലാം കൈവിട്ട് പോവുകയാണല്ലോ. എന്തോ തീരുമാനിച്ചതുപോലെ അവനിപ്പോ അവനിയെ തൊടാനങ്ങനെ ശ്രമിച്ചാ നിന്റെ കൈ ഞാൻ വെട്ടിയെടുക്കും. ശാന്തനാകോ, ശാന്തനാവും മോനെ, ശാന്തനാവ്. ബാലു, കാര്യങ്ങളൊക്കെ വേഗം തന്നെ നടക്കണം. ശരി വേണ്ടിജി. കൊള്ളാം കൊള്ളാം, ഇന്ന് അവനിയുടെ കാര്യം കഴിഞ്ഞു. അവനി ചെന്ന കത്തിയെടുത്ത് അവളുടെ കൈ കൊടുക്ക, എന്നിട്ട് പറ എന്റെ ജീവൻ എടുത്തോളാം. ഞാൻ ഇപ്പോഴും എന്നെ തന്നെ ബ്ലെയിം ചെയ്യാം. നിന്നെ ഞാൻ അന്വേഷിക്കാതിരുന്നോർത്ത് നിന്നെ രക്ഷിക്കാൻ കഴിയാത്തത്. പക്ഷെ തെറ്റുപറ്റിയത് എനിക്കാണ് തെറ്റുപറ്റിയത്. ജൂഹി, തടസ്സമായി നിൽക്കുക നമ്മുടെ വഴിയിൽ. നമ്മൾ അവനിയുടെ അടുത്തെത്താതിരിക്കാൻ. അവൻ തടസ്സമായി നിന്നാലും ശരി, എന്ത് ചെയ്താലും ശരി, നമ്മൾ ജഗുഡയിലേക്ക് പോവുക തന്നെ ചെയ്യും. ഇനിയുള്ള വഴി മുഴുവൻ വെറും കാലിൽ ഓടേണ്ടി വന്നാലും നമ്മൾ അവനിയുടെ അടുത്ത് എത്തുക തന്നെ ചെയ്യും. ഇപ്പം നമ്മുടെ മോൾക്ക് നമ്മുടെ ആവശ്യമുണ്ട്. നമ്മുടെ മോൾക്ക് നമ്മളെ ആവശ്യമുണ്ട്. നീന, എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ എത്തണം. നമ്മൾ ജഗുഡയിൽ എത്തുക തന്നെ ചെയ്യും. സന്തോഷമായോ രാജേശ്വരി? നിങ്ങളുടെ ആഗ്രഹ സഫലമായോ? നിങ്ങൾ നടത്താൻ ഉദ്ദേശിച്ച നടന്നില്ലേ? ഇപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തത്. മധുരം വിളമ്പിയാലും രാജേശ്വരി, നോക്ക്, നിന്റെ കൂട്ടുകാരിയുടെ കാര്യം തീരുമാനമായി. ഇനി നിന്റെ അവസരമാണ്. ഈ നീരജിന്റെ കൂടെ നീ പോകരുത്. അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കല്ലേ, ഇയാള് നിന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ നിനക്ക് ഞങ്ങളെ വിട്ടു പോകാൻ പറ്റാത്തത് എന്താണെന്ന്. അഥവാ നീ ഞങ്ങളുടെ അടുത്ത് നിന്നും പോയാൽ നീ തന്നെ നിന്റെ ജീവൻ കൊടുക്കേണ്ടി വരും. നിനക്കറിയാലോ നിന്റെ ജീവൻ എന്റെ കയ്യിലാണെന്ന്. അപ്പൊ നീ പോയാലും നിന്റെ ജീവൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ നീരജിനൊപ്പം പോവില്ല. Thank you.
അവനെ ചെന്ന കത്തിയെടുത്ത് അവളുടെ കൈ കൊടുക്ക. എന്നിട്ട് പറ എന്റെ ജീവൻ എടുത്തോളാം. ഞാൻ ഇപ്പോഴും എന്നെ തന്നെ ബ്ലെയിം ചെയ്യാം. നിന്നെ ഞാൻ അന്വേഷിക്കാതിരുന്നോർത്ത് നിന്നെ രക്ഷിക്കാൻ കഴിയാത്തത്. പക്ഷെ തെറ്റുപറ്റിയത് എനിക്കാണ് തെറ്റുപറ്റിയത് ജൂഹി. ഞാൻ പണ്ഡിജിയുടെ കൂടെ കഴിഞ്ഞോളാം. ജൂഹി, എന്താ നീ പറയുന്നത്? അവന് ജീവൻ പണയപ്പെടുത്തി എവിടെ വന്നത്? ഒരു പ്രാവശ്യമല്ല, രണ്ടു പ്രാവശ്യം. നീ അതിനൊന്നും വില കൽപ്പിക്കുന്നില്ലേ? നിന്റെ സാഹചര്യം കൊണ്ട് നീ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയി. പക്ഷെ അവന് സ്വന്തം ജീവൻ അപകടത്തിലാക്കിയാണ് നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്. ഞാൻ അവളെ ഒരുപാട് പ്രാവശ്യം വിലക്കിയതാണ്, പക്ഷെ അവളത് കേട്ടില്ല. അവൾ എന്തിനാ ഇതൊക്കെ ചെയ്തത്? എന്തിന്? നിനക്ക്, നിനക്ക് വേണ്ടി മാത്രം. നിനക്ക് ഒരു പുതിയ ലൈഫ് ഉണ്ടാകാൻ വേണ്ടി, ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിന് വേണ്ടി. നീരജ്, പ്ലീസ്. ഇല്ല, അവനെ എനിക്ക് സംസാരിക്കണം. ഇവളെ സഹായിക്കാൻ ശ്രമിച്ചാണ് നമ്മുടെ തെറ്റ്. ഇപ്പൊ ഇവള് ജൂഹിയല്ല, ഇവള് ഈ സ്ത്രീയുടെ മെഹറായി കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഇവിടെ നമുക്ക് വ്യക്തമാക്കി തന്നു, നമ്മൾ വെറും മണ്ടന്മാരാണെന്ന്. ഇവളുടെ ജീവൻ രക്ഷിക്കാൻ വന്ന മണ്ടന്മാർ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ജൂഹി? മതി അലി, പ്ലീസ് മതി. നിനക്ക് എവിടെയല്ല ജീവിക്കേണ്ടത്? ശരി, അവന് ചെന്നാ കത്തിയെടുത്ത് അവളുടെ കൈ കൊടുക്ക. എന്നിട്ട് പറ എന്റെ ജീവൻ എടുത്തോളാം. തെറ്റുപറ്റിയത് എനിക്കാണ്. ഞാൻ ഇപ്പോഴും എന്നെ തന്നെ ബ്ലെയിം ചെയ്യാ. നിന്നെ ഞാൻ അന്വേഷിക്കാതിരുന്നോർത്ത് നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതിൽ. പക്ഷെ തെറ്റുപറ്റിയത് എനിക്കാണ് തെറ്റുപറ്റിയത് ജൂഹി. ഈ പെൺകുട്ടികളെല്ലാം സ്വതന്ത്രരാക്കിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പൊ കത്തിക്കും. വരരുത്, വരരുത്. രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട നിങ്ങൾ.